ഇരുളിന്റെ മറനീക്കി സൂര്യകിരണങ്ങൾ ഭൂമിയെ മൂടുന്നത് പോലെ തിരുവചന പ്രകാശം മനുഷ്യ മനസ്സുകളെ കീഴടക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സുപ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. സുപ്രഭാതം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ രാത്രി നാം കിടന്നുറങ്ങി, യഹോവ നമ്മെ താങ്ങി, ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് തന്നു. രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ എത്ര ആളുകൾ അസ്വസ്ഥരായെന്നറിയാമോ? കഴിഞ്ഞ രാത്രിയിൽ എത്ര പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായെന്നറിയാമോ? എത്രയോ മോർച്ചറികൾ തുറന്നെന്നറിയാമോ? എന്നാൽ ആയുസ്സോടും ബലത്തോടും കൂടി ദൈവം നമുക്കൊരു പ്രഭാതം തന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിശുദ്ധ ബൈബിളിൽ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന രണ്ട് പുസ്തകമുണ്ട്. ഒന്ന് രൂത്തിൻ്റെ പുസ്തകമാണ്, മറ്റൊന്ന് എസ്തേറിൻ്റെ പുസ്തകമാണ്. രൂത്തിൻ്റെ ചരിത്ര ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ബേത്ലഹേമിൽ നിന്നും മോവാബിലേക്ക് പോയ ഒരു ചരിത്ര കഥ അവർ എഴുതിയിട്ടുണ്ട്. അവരിറങ്ങിപ്പോയ ചരിത്രമെന്ന് പറയുന്നത് നാല് പേരാണ്. ആ കുടുംബത്തിലെ ഗ്രഹനാഥൻ്റെ പേര് എലിമലേക്ക് എന്ന് പറയും. ഭാര്യയുടെ പേര് നവോമി. അവർക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു. അതിൽ ഒരുവൻ്റെ പേര് മഹളോൻ, മറ്റവൻ കില്ലിയോൻ. ബേത്ലഹേമിലെ ക്ഷാമം നിമിത്തം അവർ മോവാബിലേക്ക് ഇറങ്ങിപ്പോയി. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, എത്ര ക്ഷാമം വന്നാലും മോവാബിലേക്ക് ഇറങ്ങാൻ പാടില്ല, കാരണം മോവാബ് ശപിക്കപ്പെട്ട പട്ടണമാണ്. മോവാബരും മെയ്യൂന്യരുമൊക്കെ ശപിക്കപ്പെട്ടവരായതുകൊണ്ട് അവിടേക്ക് പോകാൻ പാടില്ല. ക്ഷാമകാലത്ത് ക്ഷേമത്തോട് പോറ്റുന്നൊരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഒരു പ്രഭാതം അവർക്കുണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ നിശ്ചയമായും അവർ അവിടെ കാത്തിരുന്നതിനെ. പക്ഷെ സംഭവിച്ചത് എങ്ങനെ ചോദിച്ചാൽ, അവിടെ ചെന്നു, എലിമലേക്ക് മരിച്ചു. അതിനെ തുടർന്ന് മഹളോനും കില്ലിയോനും വിവാഹം കഴിച്ചു. അവർ രണ്ട് ഭാര്യമാരെ നേടി. ഒന്ന് രൂത്ത്, മറ്റവൾ ഓർപ്പ എന്ന് പറയും. ആ ചരിത്രം നമുക്കറിയാമല്ലോ. അവിടെ ജീവിതത്തിൽ ഇരുണ്ട രാത്രികളായിരുന്നു. പ്രഭാതത്തിന് വേണ്ടി അവർ കൊതിച്ചു. പക്ഷേ മോവാബിലാണെങ്കിലും നവോമിയുടെ ചെവി കാത് തുറന്നിരിക്കുന്നത് ബേത്ലഹേമിൽ എന്തെങ്കിലും സംഭവിക്കുമോ? രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ദൈവം ബേത്ലഹേമിനെ സന്ദർശിച്ചു. എപ്പോഴും നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്നും ഇരുട്ടല്ല, എന്നും രാത്രിയല്ല, ഒരു പ്രഭാതമുണ്ടെന്ന് വിശ്വസിക്കണം. ഈ സുപ്രഭാതത്തിൽ ആ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അവർ രണ്ടുപേരും യാത്ര പുറപ്പെടാൻ ഒരുങ്ങുന്നു. ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം, മഹളോൻ മരിച്ചു, കില്ലിയോ മരിച്ചു, എലിയമലേക്ക് മരിച്ചു. ഓർപ്പ ചുംബിച്ചു പിരിഞ്ഞു. രൂത്തിനും വേണമെങ്കിൽ ചുംബിച്ചു പിരിയാമായിരുന്നു, പക്ഷേ ആ ബന്ധം ദൃഢമായ ബന്ധമായതുകൊണ്ട് നവോമിയും രൂത്തും നടന്ന് ബേത്ലഹേമിലെത്തുകയാണ്. ബേത്ലഹേമിലെത്തിയപ്പോൾ പട്ടണം മുഴുവൻ അവർക്കെതിരായിട്ട് ഇളകി വന്നു. പക്ഷേ ബൈബിൾ പഠിക്കുന്ന ചരിത്രം എങ്ങനെയാണ്? ഒന്നാം അധ്യായത്തിൽ അവർ മോവാബിലാണെങ്കിൽ രണ്ടാം അധ്യായത്തിൽ രൂത്തിൻ്റെ ചരിത്ര ഭാഗങ്ങളിൽ അവർ വയലിൽ വന്നു. മൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ രൂത്തും നവോമിയും കളത്തിലെത്തി. നാലാം അധ്യായത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വല്യമ്മയായി ജനിക്കുവാൻ തക്കവണ്ണം രൂത്തിന് ഭാഗ്യം കിട്ടി. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് കൈമാറുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ രാത്രികൾ പകലാക്കി മാറ്റുന്ന ദൈവപ്രവൃത്തി നിങ്ങൾ പ്രതീക്ഷിക്കൂ. നിശ്ചയമായി ദൈവം നിങ്ങളെ ഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു.